ലൈഫ് കൊച്ചി എന്ന് പറയുന്ന വെബ് മീഡിയയെ തുടങ്ങിയിട്ട് 3 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ മീഡിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ കൊണ്ടുവരുന്നതിനും പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തകൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്നതാണ്. നവമാധ്യമ രംഗത്ത് സ്വാഭാവികമായും ഇതൊരു മാതൃകാപരമായി പ്രവർത്തിക്കുന്നു. എൻ്റെ എല്ലാവിധ ആശംസകളും. നമസ്കാരം. കേരളയിൽ വേണ്ട കേരളം മതി എന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് കോൺഗ്രസ് പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളയിൽ വിരുദ്ധ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. പെരുമ്പാവൂർ യാത്രി നിവാസിൽ നടന്ന പരിപാടി ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും കൂടുതൽ സജീവമായി വാർത്താമാധ്യമങ്ങളിലും പൊതുവേദികളിലും സ്വകാര്യ സംഭാഷണത്തിലും കുടുംബവേദികളിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സിൽവർ ലൈൻ അല്ലെങ്കിൽ കേരളം. ഇത് വേണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ചുള്ള സംവാദം വേണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. സംവാദം എന്ന് പറയുമ്പോൾ അനുകൂലിക്കുന്ന മാത്രം ആളുകളെ വിളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ചർച്ചയാണ്. ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളയുമായി ബന്ധപ്പെട്ട് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പങ്കെടുത്ത കുറേ ചർച്ചകൾ നടന്നു, യോഗങ്ങൾ നടന്നു. ആ യോഗത്തിൽ പങ്കെടുത്തവർ മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവരാണ്. മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുണ്ടായി. അതിനെക്കുറിച്ച് വിവാദമുണ്ടായപ്പോഴാണ് മറ്റ് ഒരു സംവാദം വയ്ക്കാം എന്ന് പറഞ്ഞു. ആ സംവാദത്തെക്കുറിച്ചിട്ടുള്ള വിവാദമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഞങ്ങൾക്ക് ഭരണമില്ലായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ, ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ, ഈ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഭരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്ത് നേരിടേണ്ടി വന്നാലും അത് നേരിടുക എന്ന് തന്നെ ചെയ്യും. സിൽവർ ലൈൻ പദ്ധതി ഭൂമി ഏറ്റെടുക്കലും സാമ്പത്തിക ബാധയും വലിയ പ്രശ്നങ്ങളായി നിൽക്കുമ്പോൾ സാങ്കേതിക വിഷയങ്ങളിൽ മാത്രം ഊന്നിയാണ് കേരളത്തിന്റെ നേതൃത്വത്തിലുള്ള സംവാദമാണ് വിമർശനം. ജപ്പാനിൽ വർഷങ്ങൾക്ക് മുൻപ് പരീക്ഷിച്ച് പരാജയമടഞ്ഞ പദ്ധതി, ആ പദ്ധതിയിലെ അലകും പിടിയും പൊളിച്ചെടുത്ത് ഡംപ് ചെയ്തിരുന്നിടത്ത് നിന്ന് വലിയ കമ്മീഷൻ നൽകി കേരള സർക്കാരിന് കൊടുക്കാമെന്നും എങ്കിൽ മാത്രമേ വായ്പ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് ആ പദ്ധതിയും കൊണ്ട് പറിച്ചു നടാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അക്ഷരാർത്ഥത്തിൽ കേരളത്തെ രണ്ടായി തിരിക്കുന്ന അശാസ്ത്രീയമായ ഒരു പരിപാടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, പെരുമ്പാവൂർ.